phone on that needle. Hey, hello, Udevaram Palace. Hade, your money, Mala Manikatunum, Unikishan Nambudri. Unikishan Nambudri? Eh, never chum. Hade, Matu Unikishan. Hello, any good Kalyan allogeny, my Yodavanunarno. Chiriano. Hade, I engage a banduka at Anguduvia, Baki carrying the Romanian. Epo, Ipatane. In it until Narni to the Baki carry. And I am down by no matter. I had a double each other. Adunikishan, Unikishan. Mateo Nikishan. What do you think? Even the Jenna Samay Noki, Pulshoto, when you get Hano Varna, any corbo in the get it out of your own. Good, you know, yellow for single to come on the English. Unikus on the station, even the Kalyana character, the young Ludin, I don't know. They will be a supporter. Are they on case in the Bolab in the Catalyrate? In the town, Kalyana Levin and Kalyana Pandaluke. A lingam underbathy in the police bookie in the Jita Perindom. The rich one the test station Hajarepore. Ora, it turned those young Vetichar and a little bit up. Case is Arjay Arine, Amor Sarbadonda. Hedo, and in your compromise in the air, I didn't do. Ni police station on the Melita. In the case is Rajaka, Pina Manasaman and Pundu and a Yanaki and do an Ila. Hello Yani Ganikin is Nehoke. Idindia under the Riyadi Yamaram. Nani Langari, Yatra Morkanda, Ningle Perpetual. Ah, other in the city. Hi, in the Namali Penda Chia. In the Chia? Yan on the Parnote. Namali Penda Chia. We are going to be Chia. And I am there on the Parnote. Namali Penda Chia. What the weekend under the end of the moon wearing good year chutically? He is telling you. Eh? Yeah, article like Chile. Sadi had a carrying a city. Whoa. Ah, Uni. Hey. I'm a retrover on down. But radical on down. I'm a radical on down. I could say, I'll go in the night. Nippa Kanda Chindala, Cortina Cortillo. A lamp or you nor a pile. Eh, and the condom of Paripinda. It drag away to it. And then now in another revolver in the Lucia. ഇവര് വന്നി കല്യാണകാരി ആലോചിച്ചപ്പോൾ നിനക്ക് പറ്റില്ല എന്ന് പറയായിരുന്നില്ലടാ നാരങ്ങ മോറ എന്നോട് ക്ഷമിക്കണം വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചതാ എന്തുവേണേലും വിളിച്ചോ അവൾക്ക് വേണ്ടി എന്ത് സഹായിക്കാൻ ഞാൻ തയ്യാറാ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഗോപികേ പാകിസ്ഥാൻ ഒരു ബോംബ് ഇട്ടുകൊണ്ട് ഇന്ത്യ നശിക്കില്ലടാ നിന്നെ പോലെ ഏതെങ്കിലും പ്രേമരോഗികൾ കാരണമായിരിക്കും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവാൻ പോണേ എവിടെ പോയി എവിടെ പോയി നീ ഒളിച്ചു കളിക്കുക ജാതകവശാൽ 71 വയസ്സ് വരെ ആയുസ്സുള്ള ഞാനാ 25 വർഷം മുമ്പേ അകാലമൃത്യു വരിക്കാൻ പോണേ എന്റെ പഴനി ആണ്ടവാ ആ വീട്ടുകാരുടെ വരവൊന്ന് മുടക്കി തന്ന തല മുട്ടയടിച്ച് തല കുത്തി മറിഞ്ഞ് പഴനി മല കയറി വരാം എന്റെ പഴനി ആണ്ടവാ ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ അതെ എങ്ങനെ മനസ്സിലായി ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി ഇവിടെ മൊത്തം അസ്വാലുക്കളാണേ നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാൽ മതി അപ്പോയി കല്യാണം തുടങ്ങും അതുകൊണ്ടാ കാത്തു നിന്ന് അതെന്താ കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാണ്ടിരിക്കോ എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത് എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത് ഒക്കെ വെറുതെ കേട്ടോ കുശുംബ് തമ്പുരാട്ട് കുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും എന്തിനെ പരിപാടിക്ക് നൃത്ത പരിപാടിക്ക് ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ മൂന്നാം മാസം പെണ്ണ് ആശുപത്രിയിലായി കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ കൊട്ടാരത്തിലേക്ക് പോണില്ലേ ചട്ടിയും കലവുമ്പ് തട്ടിയും മുട്ടിയും നോക്കി ഇരിക്കും ചട്ടിയുടെ വക്ക് പൊട്ടിയും തരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ ലക്ഷങ്ങൾ എണ്ണി തരില്ലേ അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ അടുത്ത് വേണ്ട ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ കണ്ടിട്ട് തോന്നില്ലല്ലോ വണ്ടി എടുക്കടാ
തലന്താ കല്യാണം കലക്കില്ലേ. ടാക്സി. അയ്യോ ദേ അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തു എന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് തന്നെ പറഞ്ഞു വിട്. ഗോവിന്ദട്ടൻ മരിച്ചു എന്ന് പറയട്ടെ. എത്രയായി? 150 കൂട. ആ എന്നാ പിടിച്ചോളൂ 200. ആ നീ നിന്റെ വീട്ടുകാരെയും നോക്കി നിൽക്കുകയാണല്ലേ. അവരിനി ഭാഗത്തേക്ക് വരില്ല. അന്ന് കോഴിമാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു വെരി മച്ച്. കല്യാണം മുടക്കി എന്നറിഞ്ഞപ്പോ ഇവനെന്തിനാ ഇത്ര സന്തോഷിക്കണേ? ഉണ്ണി അവരെത്തിയില്ലേ? എത്തി, പക്ഷേ വന്ന പോലെ തിരിച്ചു പോയി. ഈ കൊട്ടാരത്തിലുള്ളവരെ കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞ് അവരെ മടക്കി പറഞ്ഞയച്ചു. ആരെ? നീ പറ. എനിക്കതിനുള്ള ശക്തിയില്ല. എനിക്ക് ശക്തി ഉണ്ടായിട്ടല്ല പരശുതമ്പൂതിരി. ൂക്കിയെടുത്ത് പുറത്തറിയ. ഇനി ഇവൻ അകത്ത് കയറിയ കൊന്നു കളഞ്ഞേക്ക്. മുത്തശ്ശ, ആരൊക്കെ എതിർത്താലും എന്റെ മനസ്സ് മാറില്ല. എനിക്ക് കല്യാണത്തിന് സമ്മത. അസലായി തനിക്ക് ടോം പെരുമാറിയോ? തിളച്ച സാമ്പാർ വീണതാ. പാചകമാവുമ്പോ ഇങ്ങനൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക. സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ. തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കി ആരെടുത്ത് തരും കിരീടവും ചെങ്കോലും? അതിന് വേറൊരു മാർഗം. വേറൊരു മാർഗം വേണ്ട, എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി. മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണമൊക്കെ? തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ. പറ്റിയത് എനിക്കാ. എന്റെ കർത്താവേ, നമ്മുടെ അഗസ്റ്റനല്ലേടോ നൂലോട്ട് നിൽക്കണത്? അതെ അതെ, അവൻ തന്നെ. ബാബാ മോനാവശ്യോട്ടി, എന്തോ അരഞ്ഞാമ ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. ആണാ അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവനെ. ഞമ്മളായിരിക്കും അവനെ തള്ളിയത്. അഗസ്റ്റീൻ അഗസ്റ്റീൻ അവരോടെ അവൻ പോയി. എന്താ പുറത്തേക്കല്ല അകത്തേക്ക് പോയി. അല്ലാ, ഇതെന്ത് നിസ്കാര പള്ളിയാ? ഇത് കൊട്ടാരമാണ്. പക്ഷെ കണ്ട പാലസ് ആണ്. എഞ്ചിൻ ഞാൻ കാണാൻ കൊണ്ട് പറയണ്ട, അവനെ പിടിക്കണ്ടേ? നിങ്ങൾ പോയി നോക്ക്, നമ്മൾ ഇവിടെ ഇരിക്കണ്ടേ? അല്ലാ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? എഞ്ചിൻ ഞാൻ കൊട്ടാരത്തിലെ പുലി. കൊട്ടാരമല്ലേ, പുലിയെ വളർത്തലുണ്ടാവും. പോലെ ആര് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയത്? അറാമ്പർ പാലിക്കരുത്, വീട്ടിനകത്താണ് പുലിനെ വളർത്തുന്നത്. പുലിയാ? ദേ പുലി ഇറക്ക പ്രസവിച്ച. നീന്താണ പുലി കളിക്കുന്നു. ഇന്ന് വരെ അന്യജാതിക്കാർ കൊട്ടാരത്തിനകത്ത് കാലുകുത്തിയിട്ടില്ല. കടക്കണ പുറത്ത്. ഓ, ഞമ്മള് മാത്രം ഇപ്പൊ അന്യജാതിയായി പോയി. ഈ നായിന്റെ പൂണൂലിട്ട് കിടക്കുന്ന കുറ്റമല്ല. ഇവൻ ബ്രാഹ്മണനാ, ശുദ്ധ ബ്രാഹ്മണൻ. ഓ, നസ്രാനി പൂണൂലിട്ട ബ്രാഹ്മണനാവെങ്കിൽ ഒരു 3-4 പൂണൂൽ ഞങ്ങൾക്ക് ഉണ്ടാ. ഞങ്ങളൂടാ. എന്റെ പേര് ബീന കുട്ടിന്നാ, ഗോവിന്ദ കുട്ടിന്നാ, നാരായണ കുട്ടിന്നാ, എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഞമ്മക്കൊന്നുമില്ല. എന്നാൽ ഈ കള്ള നസ്രാനി നമ്മൾ വിടൂല. എന്റെ ഈശ്വര, എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ. ഇവിടെ എന്താ മതസഹോദര സമ്മേളനം നടക്കുകയാണോ? പറയടാ നിന്റെ ജാതി ഏതാ? ബ്രാഹ്മണൻ. അയ്യോ സത്യം പറയടാ, കർത്താവാണ് ബ്രാഹ്മണൻ.
സത്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. നിർത്ത്, ഞാൻ കേറിയതാണ് കുറ്റം. ഇവിടെ പൂജക്കുണ്ണികൃഷ്ണ, ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ണൻ ആരാ? ക്രിസ്ത്യാനിയോ? നാം എന്തായിരിക്കും ഉണ്ണികൃഷ്ണ ഫ്രണ്ട് ആയത്? അത് അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സുപ്രഭാതത്തില് എന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന ജോലി വേണമെന്ന് പറഞ്ഞവൻ ഫ്രണ്ട്. ഫ്രണ്ടിന് രണ്ട് അർത്ഥമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിനക്ക് ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് അറിയായിരുന്നില്ലേ? ഓ, ഞാനത് മറന്നു. എന്നാ ഇപ്പൊ പറഞ്ഞേ? FROT. കറക്റ്റ് ആണല്ലോ, പിന്നെന്താ കുഴപ്പം? മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങൾ തമ്മിൽ ഇല്ല. ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ എന്തൊരു മണ്ടനാണ്. സുലൈമാനി, ഞങ്ങളുടെ നാട്ടിലെ കട്ടഞ്ചായക്ക് സുലൈമാനി എന്നാ പറയണേ. ഒരു കട്ടഞ്ചായ പോയിട്ട് ഒരു തുള്ളി പച്ചോളം പോലും നിനക്കൊന്നും കിട്ടില്ല. എന്റെ അടുത്ത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ ആ സ്ത്രീകളും? വേഷം മാറി ഞങ്ങൾ പറ്റിക്കാൻ നോക്കുന്നോടാ. തൊട്ടു പോകരുത്, നിങ്ങൾ വലിയ തമ്പരാക്കന്മാരായിരിക്കും. പക്ഷെ ഒരു പാവപ്പെട്ടവരെ തലിച്ചെടുക്കുന്ന ഏ നായിന്റെ മക്കളായാലും നമ്മൾ അനുവദിക്കില്ല. പൂണൂൽ ഊരി കളഞ്ഞിട്ട് വാടാ. നമ്മക്കൊണ്ട് ബഹ്റ പോലൊരു വീട്, ഹിന്ദുവിന് നസറാണിക്കും കേറാൻ പാടില്ലാതെ എഴുതി വെക്കാത്ത വീട്, മനുഷ്യന്മാർ താമസിക്കുന്ന വീട്.